അസ്സലാമു അലൈക്കും. ബുക്കാറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പബ്ജി ഗെയിമിനെ പറ്റി പറയുന്നു. ഇപ്പോൾ 400 മില്യൺ ജനങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഒരു ഗെയിമാണ് പബ്ജി ഗെയിം. ഈ പബ്ജി ഗെയിം കൂടുതലും കളിക്കുന്നത് കുട്ടികളും യുവാക്കളുമാണ്. പക്ഷേ ഇപ്പോൾ ഈ അപ്ഡേഷനൊക്കെ വന്ന സമയത്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൻ്റെ കാര്യം പറയാം. കുട്ടികൾ കളിക്കുന്നതിലൂടെ അവർക്ക് കൂടുതൽ ഹരമുണ്ടാകുന്നു. അതിലൂടെ ഒരാളെ കൊല്ലും, ഒരാൾക്കാരെ കൊന്നുകൊന്ന് അവസാനം ജയിക്കുന്ന വ്യക്തി, അപ്പോൾ ഒരു സന്തോഷമുണ്ടാകുന്നു. അതാണ് പബ്ജിയുടെ ആകത്തുക. ഈ പബ്ജി കൂടുതൽ കുട്ടികൾ കളിക്കുന്നതിലൂടെ നമുക്കറിയാം, കുട്ടികൾ കൂടുതലും ഏത് കാര്യത്തെയും അവർ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കും. അപ്പോൾ ഏത് കാര്യം കാണുമ്പോൾ അത് നേരിട്ട് സത്യമോ അല്ലയോ എന്ന് അവർ അന്വേഷിക്കില്ല. അവർക്ക് ഗെയിമാണെന്ന ബോധം പോലും ഉണ്ടാകില്ല. യുവാക്കളാണെങ്കിൽ ചിലപ്പോൾ ഗെയിമാണെന്ന ബോധത്തോടു കൂടി കളിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ കൂടുതലും മരണം സംഭവിക്കുന്നത്. തമിഴ്നാട്ടിൽ 12 മണിക്കൂറോളം കളിച്ച ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ നിർബന്ധം പിടിച്ച് കളിച്ച് കളിച്ച് അവസാനം ഒരു കുട്ടി മരണപ്പെട്ട വാർത്ത അറിയാം. അതേപോലെ മധ്യപ്രദേശ് തുടങ്ങി ഒരുപാട് സംസ്ഥാനങ്ങളിൽ പബ്ജിയുടെ മരണ റിപ്പോർട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയലുകൾ കോടതികളിലേക്ക് പോവുകയാണ്, പബ്ജിയുമായി ബന്ധപ്പെട്ട കേസുകൾ. ലോകത്ത് തന്നെ ഇത് അത്ഭുതകരമായ ഒരു മാറ്റമാണ് സംഭവിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ, വർഷങ്ങളിലുണ്ടായത് ബ്ലൂ വെയിൽ ഗെയിം, അതും മനുഷ്യൻ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന ഗെയിമാണ്. എന്നാൽ ഇത് കളിച്ച് കളിച്ച് മനുഷ്യനെ തന്നെ മറന്നുകൊണ്ട് കളിക്കുന്ന രൂപത്തിൽ അവസാനം ചില ആളുകളൊക്കെ ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ടു പോകുന്നു. കൂടുതൽ അപ്ഡേഷനുകളിലേക്ക് വന്ന് ഇത് മതകീയവൽക്കരിക്കാനുള്ള ശ്രമത്തിലേക്കും എത്തി. ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കൂടുതലും ഈ ഗെയിമുകളിൽ കാണുന്നത് ഇപ്പോൾ ആരാധന, ബിംബത്തിന് മുന്നിൽ ആരാധിക്കുന്ന ഒരു കാര്യം കൂടി കണ്ടുവരുന്നു. അപ്പോൾ ഒരു മതസ്ഥനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും വെച്ച് പൊറുപ്പിക്കാനാവില്ല. ഒരു മതത്തെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ഒരു മതത്തിലേക്ക് വഴിപ്പെടുന്ന രൂപത്തിൽ ഇത് കൊണ്ടുവരുന്ന സമയത്ത് കൂടുതലും അത് ഒരു അപകടകരമായ നിലയിലാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുട്ടികളെ കൂടുതൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടവും കൂടിയാണ് ഈ സമയത്ത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒഴിവു സമയങ്ങളിലൊക്കെയും പബ്ജിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ഗെയിമാണ് കൊടുക്കേണ്ടത്. കുട്ടികളായാൽ കളിക്കണം, കളിച്ച് വളരണം, കളിയിൽ കള്ളം പറയരുത്. കളി എന്ന് പറയുന്നത് ഒരു ഭക്ഷണം പോലെ, നാം ഭക്ഷിക്കും. ആ ഭക്ഷിക്കുന്ന സമയത്ത്, വിശക്കുന്ന സമയത്ത് വിഷം ഭക്ഷിച്ചാൽ അത് നമ്മുടെ ജീവനെ ബാധിക്കുന്നത് പോലെ, ഇത്രയും ഗെയിമുകളൊക്കെയും കളിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ജീവന് നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് രക്ഷിതാക്കൾ കൂടുതലും കുട്ടികളെ പബ്ജി പോലത്തെ ഗെയിമുകളിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കണം എന്ന് ഈ ഒരു സമയത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി ഈ വീഡിയോ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക.